വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി വിജയം നേടി യു ഡി എഫ് ഭരണം തിരിച്ചുപിടിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ്മി ജോർജിന് 8 വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിതാ സജീവിന് 7 വോട്ടുമാണ് ലഭിച്ചത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വാത്തിക്കുടി പഞ്ചായത്തിൽ യു ഡി എഫിനായിരുന്നു ഭരണം ലഭിച്ചത്. കേരള കോൺഗ്രസിലെ സിന്ധു ജോസ് പ്രസിഡന്റാവുകയും ചെയ്തു. മുന്നണി ധാരണപ്രകാരം ഒരു വർഷം കഴിഞ്ഞപ്പോൾ സിന്ധു ജോസ് രാജിവെക്കാതെ എൽ ഡി എഫിനൊപ്പം ചേർന്ന പ്രസിഡന്റായി. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യയാക്കിയതോടെയാണ് പഞ്ചായത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. 18 വാർഡുകളുണ്ടെങ്കിലും സിന്ധു ജോസിനെ അയോഗ്യയാക്കിയതിനാലും യു ഡി എഫിലെ ഒരംഗം വിദേശത്തായതിനാലും വോട്ടിംഗിന് 16 പേർ എത്തേണ്ടതായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി എൽ ഡി എഫിലെ ലൈലാമണി എത്താതിരുന്നതിനാൽ യു ഡി എഫിന് ഭരണം ലഭിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. വാത്തിക്കുടി പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കണം എന്നുള്ളത് ദൈവ നിയോഗമാണ്. അത് ജോസ്മിയാൽ തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സി പി എം ആണേലും ഒരു കാര്യം, ഒന്ന് ജനവിധി അട്ടിമറിക്കുന്നത് നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കും. പണവും അതോടൊപ്പം തന്നെ പദവിയുമൊക്കെ നൽകി ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെ അധികാരം പിടിക്കുന്ന ശൈലിയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ആ ഒരു ശൈലി അവർ മാറ്റണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിന്റെ കൂട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കാനുള്ള ഒരു മര്യാദ കാണിച്ച് മുമ്പോട്ട് പോകുന്നതാണ് ജനാധിപത്യം രാജ്യത്ത് നിലനിൽക്കുവാൻ ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം മാർക്സിസ്റ്റ് പാർട്ടി വിസ്മരിക്കരുത്. എൽ ഡി എഫ് അംഗം വോട്ടെടുപ്പിൽ എത്താതിരുന്നത് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണെന്നും ആരോപണമുണ്ടായി.